വിശുദ്ധ ലിയോനാർഡ്. ക്ലാവിസ് പ്രഥമൻ രാജാവിന്റെ കൊട്ടാരത്തിലെ ഒരു പ്രശസ്ത ഉദ്യോഗസ്ഥനായിരുന്നു ലിയോനാർഡ്. വിശുദ്ധ റെമിജ്യൂസ് ആണ് അദ്ദേഹത്തെ ക്രിസ്തു മതത്തിലേക്ക് മാനസാന്തരപ്പെടുത്തിയത്. സ്വർഗീയ മഹത്വത്തെ പറ്റി പഠിച്ച ഉടനെ അദ്ദേഹം കൊട്ടാരത്തിലെ ഉദ്യോഗം ഉപേക്ഷിച്ച് വിശുദ്ധ റെമിജ്യൂസിന്റെ ശിഷ്യനായി. ഗുരുവിന്റെ ഉപദേശങ്ങൾ ലിയോനാർഡിന്റെ ഹൃദയത്തെ സ്പർശിച്ചു. ഗുരുവിന്റെ നിഷ്കപടതയും വിനയവും ഉപവിയും തീക്ഷ്ണതയും ലിയോനാർഡ് പകർത്തിക്കൊണ്ടിരുന്നു. കുറെ നാൾ അദ്ദേഹം സുശേഷം പ്രസംഗിച്ചു. രാജാവ് ലിയോനാർഡിനെ പിന്നെയും പിന്നെയും കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. ആ സ്ഥലം വിട്ട് ഓർലിൻസിലുള്ള വിശുദ്ധ മെസ്സിന്റെ ആശ്രമത്തിൽ ചേർന്നു സന്യാസ വസ്ത്രം സ്വീകരിച്ചു. വിശുദ്ധ മെസ്സിന്റെ ഉപദേശാനുസാരം ജീവിച്ചു. കൂടുതൽ ഏകാന്തത ആഗ്രഹിച്ച് ലിയോനാർഡ് വിശുദ്ധ മെസ്സിന്റെ അനുവാദത്തോടെ വനത്തിലേക്ക് പുറപ്പെട്ടു. ബെറി എന്ന സ്ഥലത്ത് സുവിശേഷം പ്രസംഗിച്ച് ഏതാനും വിഗ്രഹാരാധകരെ ക്രിസ്തു മതത്തിലേക്ക് മാനസാന്തരപ്പെടുത്തി. അനന്തരം ലിമുസിൻ എന്ന സ്ഥലത്ത് ഒരു വനത്തിൽ ഒരു പ്രാർത്ഥനാലയം ഉണ്ടാക്കി അവിടെ താമസിച്ചു. നോബ്ലോക്ക് എന്നാണ് വനത്തിന്റെ പേര്. അവിടെ സസ്യങ്ങളും വന്യപഴങ്ങളുമായിരുന്നു അദ്ദേഹത്തിന്റെ ആഹാരം. ഈ പ്രാശ്ചിത്തമൊക്കെ കാണാൻ കുറെ നാൾ ദൈവം തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അദ്ദേഹത്തിന് അനുയായികളുണ്ടായി. പ്രവർത്തനരഹിതനായിരുന്നത് പ്രയാസമായിരുന്നതിനാൽ അദ്ദേഹം തടവുകാരെ സന്ദർശിച്ച് അവരെ നല്ല വഴിയിലേക്ക് തിരിച്ചുവിട്ടുകൊണ്ടിരുന്നു. അങ്ങനെ 559 അദ്ദേഹം നിര്യാതനായി. കാരുണ്യം തുളുമെന്ന വാക്കുകൾ അമൂല്യമായ ഒരു കൈമുതലാണ്.